Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafur rusulillah wa ala alihi wa sahbihi alfaizina bidallah ma ba'd. സ്നേഹനിറഞ്ഞ ശ്രോതാക്കളെ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അധ്യാപനമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൈമാറുന്നത്. മൂന്ന് കാര്യങ്ങൾ മുഹലിക്കാത്തുകളാണ്, മനുഷ്യൻ്റെ ഇഹപര ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന മൂന്ന് സ്വഭാവങ്ങൾ ചില മനുഷ്യന്മാർക്കുണ്ടാകും. ഇതുണ്ടെങ്കിൽ അവൻ്റെ ഇഹത്തിലും പരത്തിലും അവനക്ക് പരാജയമായിരിക്കും, എല്ലാ കാര്യങ്ങളും നശിച്ചു പോകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വസലാസുൻ മുഞ്ചിയാത്ത്, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ എല്ലാ അപകടങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും കരകയറ്റുന്നതാണ്, അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് നിരവധി പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി കാണാം. അപ്പോൾ ആ വിഷയം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ നമുക്കൊന്ന് കാതോർക്കാം. ഒന്നാമത്തെ കാര്യം, സലാസുൻ മുഹലിക്കാത്ത്, മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ്റെ ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ നന്മകളെയും നശിപ്പിച്ചു കളയുന്നതാണ്. ഈ സ്വഭാവം എന്താണ്? ഒന്ന്, ശുഹുൻ മുതാൽ, അതിശക്തമായ പിശുക്ക്, അതിശക്തമായ ലുബ്ധത, തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പണം ചെലവഴിക്കുകയും നല്ല ഒരു കാര്യത്തിലും ഒരു പൈസ പോലും ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നത്, അതിനാണ് ശുഹുൻ മുതാൽ എന്ന് പറയുക, ശക്തമായിരിക്കുന്ന ലുബ്ധത. നമുക്കറിയാം, നമ്മുടെ ഒരു നാണയത്തൊട്ടുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ടായാൽ അത് നമ്മിൽ വന്നു ചേരുന്ന അപകടങ്ങളെ തടയുന്ന കാര്യമാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലദായകമായ കാര്യവുമാണ്. എന്നാൽ ചില ആളുകൾ അവർ നന്മയിൽ ഒരു പൈസയും ഒരു കാര്യവും ചെലവഴിക്കുകയില്ല, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കുകയും ചെയ്യും. അങ്ങനത്തെ സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ എല്ലാ നന്മകളെയും നശിപ്പിച്ചു കളയുന്ന, നമ്മെ തന്നെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, വഹവം മുത്തബ, സ്വേച്ഛക്കനുസരിച്ച് മനുഷ്യൻ സഞ്ചരിക്കുക. ഏത് കാര്യങ്ങളിലും ദീനിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ, അല്ലെങ്കിൽ അവനക്ക് നിർദ്ദേശം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട അവൻ്റെ മാതാപിതാക്കളുടെ, അല്ലെങ്കിൽ അധ്യാപകരുടെ, അല്ലെങ്കിൽ അവനക്ക് നിർദ്ദേശം നൽകാൻ യോഗ്യരായ ആളുകളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ മാനിക്കാതെ, അവൻ്റെ സ്വേച്ഛക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന, ഇച്ഛകൾ പറയുന്ന, മനുഷ്യൻ്റെ മനസ്സ് പറയുന്നതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഈ ആളുകളും അവർ കുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നാശത്തിലേക്കാണ് അവർ ചെന്ന് ചാടുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, മനുഷ്യൻ്റെ ഇഹത്തിലും പരത്തിലുമുള്ള നന്മകളെയും മനുഷ്യനെ തന്നെയും നശിപ്പിച്ചു കളയുന്ന മൂന്നാമത്തെ കാര്യം, വയജാബുൽ മർഇ ബിനഫ്സി, മനുഷ്യൻ അവൻ്റെ സ്വന്തം അഭിപ്രായങ്ങളെ വലിയ സംഭവമായി കാണുക, സ്വന്തത്തെ വലിയ സംഭവമായി കാണുക എന്നതാണ്. അപ്പോൾ താനാണ് വലിയവൻ, തന്നേക്കാൾ വലുതാരുമില്ല, തൻ്റെ അഭിപ്രായങ്ങളാണ് വലുത്, അതിൻ്റെ മേലെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സ്വന്തം തീരുമാനങ്ങൾ എടുക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അവഗണിക്കുകയും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുകയും മറ്റുള്ളവരെ അവമതിക്കുകയും മറ്റുള്ളവരുടെ അവകാശങ്ങളെ നിഷേധിക്കുകയും അവരുടെ അഭിമാനത്തെ പോലും നിഷ്കരുണം ഹനിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരുടെ താല്പര്യങ്ങൾ, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് അവർ. അത്തരം ആളുകളും അവരുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ നാശത്തിലേക്കാണ് അവർ സഞ്ചരിക്കുന്നത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം നൽകിയ കാര്യമാണ്. അപ്പോൾ മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ശക്തമായ ലുബ്ധത, മറ്റൊന്ന് സ്വന്തം ഇച്ഛകളെ അനുസരിച്ചുകൊണ്ട് ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുക, ദീനിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുക, മൂന്നാമത്തെ കാര്യം സ്വന്തത്തെ വലിയ സംഭവമായി കാണുക, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാതിരിക്കുക. ഈ കാര്യങ്ങളാണ് മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന മൂന്ന് കാര്യങ്ങൾ. ഇനി വസലാസുൻ മുഞ്ചിയാത്ത്, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ എല്ലാ വിപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ആ മൂന്ന് കാര്യങ്ങൾ ഏതെല്ലാം? ഹശിയത്തുല്ലാഹി ഫി സിർരി വൽ അലാനിയ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുക. പരസ്യമായി മാത്രമല്ല, രഹസ്യമായ, നമ്മുടെ രഹസ്യമായ ജീവിതങ്ങളുണ്ടാവാം, പരസ്യമായ ജീവിതങ്ങളുണ്ട്,
മനുഷ്യന്മാർക്കിടയിൽ നമ്മൾ ജീവിക്കാറുണ്ട്. ആരും കാണാത്ത സ്ഥലങ്ങളിൽ സ്വച്ഛന്ദമായി നമ്മൾ ജീവിക്കാറുണ്ട്. അവിടങ്ങളിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെടുക. ഹശിയത്തുള്ള അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹുവിനെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു അവബോധം ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുത്താൽ അത് എല്ലാ വിപത്തുകളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, വൽ കസ്തു ഫിൽ ഫഖരി വൽ ഐന, സമ്പത്താണെങ്കിലും അതുപോലെ തന്നെ ദാരിദ്ര്യമാണെങ്കിലും അതിലൊക്കെ മധ്യ നിലപാട് സ്വീകരിക്കുക. മറ്റേ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യൻ അവൻ്റെ ദാരിദ്ര്യം പുറത്ത് പ്രകടിപ്പിക്കുകയും അതുകൊണ്ട് വല്ലാത്ത അസ്വാരസ്യം അവൻ പ്രകടിപ്പിക്കുകയും ചെയ്യാൻ പാടില്ല. അതിലവൻ ഒരു മധ്യ നിലപാട് സ്വീകരിക്കണം. അതുപോലെ തന്നെ നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടെങ്കിൽ അതിൽ ചെലവഴിക്കുന്നതിലും ഒരു മധ്യ നിലപാട് സ്വീകരിക്കണം. അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് എപ്പോഴും അവനക്ക് തിരിച്ച് എടുക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയും ആ ഒരു ബോധം നമുക്കുണ്ടാവുകയും ചെയ്യണം. അതുകൊണ്ട് എല്ലാത്തിലും ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് മനുഷ്യനെ എവിടെയും രക്ഷപ്പെടുത്തുന്ന കാര്യമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം വൽ അജ്ലു ഫിൽ ഒലബി വരില്ല. വൽ അജ്ലു നീതിയാണ്, ഫിൽ ഒലബി ദേശത്തിലും, വൽ വരില്ല തൃപ്തിയിലും നീതി കാണിക്കുക. നമുക്ക് ചിലപ്പോൾ തൃപ്തിയുള്ള സ്ഥലങ്ങളിൽ നീതി കാണിക്കാൻ സാധിക്കും, തൃപ്തിയുള്ള കാര്യങ്ങളിൽ നീതി കാണിക്കാൻ സാധിക്കും. കാരണം അവിടെ നീതി കാണിച്ചത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, എന്താണെങ്കിലും അവിടെ സംതൃപ്തിയായിരിക്കും. അവിടെ നീതി പുലർത്തിയാൽ സംതൃപ്തിയായിരിക്കും. അങ്ങോട്ട് ചാഞ്ഞാലും ഒക്കെ അവിടെ നമുക്കൊരു പ്രശ്നവുമില്ല, കാരണം നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, അവിടെ നമുക്ക് സംതൃപ്തിയായിരിക്കും, അവിടെ നമ്മൾ നീതി ചെയ്യും. പക്ഷേ ഒലബിൽ നമുക്കൊരു പക്ഷേ നീതി ചെയ്യാൻ കഴിയില്ല. വൽ അജ്ലു ഫിൽ ഒലബ്, ദേഷ്യം ആ ഘട്ടത്തിലും നമുക്ക് നീതി കാണിക്കാൻ കഴിയണം, ദേഷ്യത്തിലും നമുക്ക് നീതി കാണിക്കാൻ കഴിയണം. അഥവാ ആ നീതി വിധിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നീതി കാണിക്കുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഭൗതികമായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. അവിടെ കോപം നമ്മെ നീതിക്കെതിരായി വിധിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കണം. ഈ കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ശീലമാക്കി കഴിഞ്ഞാൽ അവനെല്ലാ വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും യഹപര ജീവിതത്തിൻ്റെ മാരകമായ അതിവിപത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സ്വഭാവമുള്ള ആളുകളെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഒരിക്കലും കളവ് പറയാത്ത നാവിൻ്റെ ഉടമ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.